ഇക്കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അതിൽ പറയുന്നത്, തിരുവനന്തപുരത്ത് ഒരു ജ്വല്ലറിയിൽ ഒരാൾ സ്വർണം വിൽക്കാനായി ചെന്നു. ആദ്യം ആ കടയിൽ അത് വാങ്ങാൻ തയ്യാറായില്ല. പക്ഷെ പിന്നീട് ഈ സ്വർണം ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് എന്ന് തെളിയിച്ചപ്പോൾ അവർ അത് വാങ്ങാൻ തയ്യാറായി. പക്ഷേ ഉടനെ പണം നൽകില്ല, പകരം 30 ദിവസം കഴിഞ്ഞുള്ള ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആയിരിക്കും നൽകുക എന്നത്. ഈ മെസ്സേജിൽ പറയുന്നത് സ്വർണം ഒരു നല്ല നിക്ഷേപമല്ല എന്നാണ്. അങ്ങനെയാണ് ആ മെസ്സേജ് പറഞ്ഞു തന്നത്. ഞാൻ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയാനായി എൻ്റെ ഒരു സുഹൃത്തിനെ സമീപിച്ചു. അദ്ദേഹം ഒരു ജ്വല്ലറി ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ താല്പര്യം സ്വർണം വിൽക്കാനാണ്, സ്വർണം വാങ്ങാനല്ല. പക്ഷെ ചില പ്രത്യേക കസ്റ്റമേഴ്സിൽ നിന്നും അവരെ പിണക്കാതിരിക്കാൻ വേണ്ടി സ്വർണം വാങ്ങി പണം നൽകാറുമുണ്ട്. കൂടുതൽ ആളുകൾക്കും സ്വർണം മാറ്റി നൽകാറാണ് അവർ താല്പര്യപ്പെടുന്നത്. അതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായും പിന്നെ ഞാൻ ചെയ്തത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കേരളത്തിൽ എവിടെ സ്വർണം വിൽക്കാമെന്ന്. നോക്കിയപ്പോൾ പ്രമുഖ സ്ഥാപനങ്ങളൊന്നും തന്നെ സ്വർണം വിൽക്കാമെന്ന് അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിളിൽ ആ ലിസ്റ്റ് കിട്ടുന്നില്ല. എന്നാൽ ചില ഓപ്ഷൻസ് അവൈലബിൾ ആണ്. തന്നെ സ്വർണ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സിലാകാനായി നിങ്ങളൊന്ന് പങ്കുവെക്കണം നിങ്ങളുടെ അറിവ്. എവിടെ കേരളത്തിൽ നിയമപരമായി സ്വർണം വിൽക്കാം, എവിടെ വിറ്റാൽ സാധാരണക്കാരന് കൂടുതൽ പണം ലഭിക്കും? കാരണം ഒരാൾ സ്വർണം വിൽക്കാനായി സ്വർണം മാറി വാങ്ങാനുള്ള സാഹചര്യം അല്ല എങ്കിൽ പിന്നെ അവൻ്റെ മുമ്പുള്ള ഓരോരോ ഓപ്ഷൻ സ്വർണം പണയം വെക്കുക എന്നുള്ളത്. അത് 60 മുതൽ 70% വില മാത്രമേ ലഭിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ എവിടെ സ്വർണം വിൽക്കാമെന്ന് നിങ്ങൾ അറിയുന്നവർ പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. മുൻപ് NTV ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു, ലൈഫ് ലൈൻ എന്ന പേരിൽ, ശ്രീ KV ഷംസുദ്ദീനൊപ്പം. അന്ന് അദ്ദേഹം ആ പ്രോഗ്രാമിൽ പറയുമായിരുന്നു, സ്വർണം ഒരു നല്ല നിക്ഷേപ മാർഗമല്ല, കാരണം സ്വർണത്തിന് യഥാർത്ഥത്തിൽ വില വർദ്ധിക്കുന്നില്ല. കാലാകാലങ്ങളിൽ നാണയത്തിനുണ്ടാകുന്ന മൂല്യച്യുതിയാണ് വിലവർദ്ധനമായി സ്വർണത്തിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന്. സ്വർണം ഒരു നല്ല നിക്ഷേപമല്ല എന്നിപ്പോൾ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. വാട്സപ്പിൽ വരുന്ന ചിലതൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്തായാലും മറ്റൊരു സത്യവുമായി വീണ്ടും കാണാം.